നവംബർ 8 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ്. സാമൂഹിക മാധ്യമങ്ങളിൽ വിഹരിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിക്കുന്ന വാക്കുകൾക്കും കുറിപ്പുകൾക്കും കനത്ത പിഴ നൽകേണ്ടി വരും. അത് സാമൂഹിക മര്യാദകൾക്ക് നിരക്കുന്നതല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ യുഎഇയിൽ നിന്ന് ഇതു സംബന്ധിച്ചുള്ള പുതിയ പിഴകളുടെയും മറ്റ് ശിക്ഷകളുടെയും കാര്യം വന്നിരിക്കുന്നത് ഒന്നറിയണം. ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പിന്റെ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ 5 ലക്ഷം ദിർഹം കൂടി പിഴ കൊടുക്കാൻ കയ്യിൽ കരുതണം. പിന്നീട് ഡിപ്പോർട്ടേഷനുണ്ടാകും, അതിനു മുമ്പ് ജയിൽ ശിക്ഷയുണ്ടാകും. ഇതൊക്കെ ശക്തമാക്കി കൊണ്ടുപോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നു. യുഎയുടെ സൈബർ നിയമം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അബുദാബിയിൽ 2019 മാത്രം 500-ലധികം സൈബർ ക്രൈമുകൾ ഈ വിധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, യുഎയിലുള്ള സമയത്തല്ലേ ഇത് പറഞ്ഞാൽ ശിക്ഷിക്കുകയുള്ളൂ, ഇന്ത്യയിൽ വെച്ച് പറഞ്ഞാൽ, മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് പറഞ്ഞാൽ പിന്നീടത് ബാധകമാകില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാത് രാജ്യത്ത് വെച്ച് പറയാതെ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് പറയാം, പക്ഷേ ശിക്ഷാ നടപടികൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. എപ്പോഴെങ്കിലും യുഎയിൽ എത്തുമ്പോഴോ മറ്റോ ആയിരിക്കും പിന്നീട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അക്കൗണ്ടുകൾക്ക് തന്നെ പ്രശ്നമാകാവുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകും എന്ന് ഓർമ്മിപ്പിക്കുക. ആരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ 2.5 ലക്ഷം ദിർഹമാണ് പിഴ എന്ന് മനസ്സിലാക്കണം. അനുവാദമില്ലാതെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടു, സ്വകാര്യത ലംഘിച്ചു എന്നൊന്നും പറയുന്നില്ല, വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടു ഇഷ്ടമില്ലാതെ, അതുപോലും ശിക്ഷാർഹമാണെന്ന് തിരിച്ചറിയണം. അതൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. 5 ലക്ഷം ദിർഹം വരെ, 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആ ഫോട്ടോയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് പിഴ കൊടുക്കേണ്ടി വരും എന്നത് അറിയുക. മതനിന്ദ, അത് ഏത് മതത്തിനെതിരെയാവട്ടെ, ഒരു കാരണവശാലും ഒരു മതത്തെയും സാമൂഹിക മാധ്യമങ്ങൾ വഴി നിന്ദിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം ദിർഹം മുതൽ 1 മില്യൺ ദിർഹം വരെ ശിക്ഷ പിഴ കൊടുക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് രാജ്യ സുരക്ഷ. അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ 1 മില്യൺ ദിർഹം വരെ കൊടുക്കേണ്ടി വരും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ലോകത്തൊരുപാട് മാറ്റങ്ങൾ വരുന്നു. അബുദാബിയുടെ സ്വന്തം എത്തിഹാദ് എയർവേസ് ഇന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രഖ്യാപനമനുസരിച്ച് മേൽത്തട്ടിലെ ജീവനക്കാരുടെ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ പല പ്രമുഖ സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ആളുകളുടെ ആ ഒരു സ്ഥാനചലനത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് എത്തിഹാദ് എയർവേസിൻ്റെ കാര്യത്തിൽ വന്ന ചില കാര്യം സൂചിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, മറ്റു പല ഓഫീസുകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഇത്തരത്തിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതീവ ജാഗ്രതയിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ റോബിൻ കമർക്ക്, അദ്ദേഹം വിട്ടുപോകേണ്ടി വരികയാണ്. ഡങ്കൻ ബ്യൂറോ, അദ്ദേഹം സീനിയർ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹവും പോകുന്നു. അക്രം അലാമി ചീഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫീസറാണ്, അദ്ദേഹം പോകുന്നു. ചീഫ് റിസ്ക് ഓഫീസർ എന്നൊരു പോസ്റ്റുണ്ട്, മുത്താസ് സാലേ, അദ്ദേഹവും വിട്ടുപോകുന്നു. ഈ പോസ്റ്റുകളൊക്കെ മറ്റു പല ആളുകളും ചേർന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇങ്ങനെ എത്തിഹാദ് എയർവേസുമായി ബന്ധപ്പെട്ട് വലിയ പോസ്റ്റ് ഇരിക്കുന്ന ആളുകളുടെ സ്ഥാനചലനം സംബന്ധിച്ച വാർത്ത ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ സഹകാരിയായ ഒരു സ്ഥാപനം ഡസൺ കണക്കിന് ആളുകളെ ജോലിക്കെടുക്കുന്ന കാര്യം അറിയിപ്പായി തൊഴിലവസര വാർത്തയായി ഞങ്ങളുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. പ്രമുഖ കൊറിയർ ആൻഡ് കാർഗോ കമ്പനിയായ DR കൊറിയർ ആൻഡ് കാർഗോ കമ്പനി പുതിയ ഓഫീസുകളിലേക്ക് വേണ്ടി നിരവധി ജീവനക്കാരെടുക്കുന്നു. ഒന്ന് കോൾ സെന്റർ എക്സിക്യൂട്ടീവ്സ്, 15-ലധികം ആളുകളെ ഇപ്പോൾ വേണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ അപേക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പരിചയമുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു പരിജ്ഞാനം ഉണ്ടായിരുന്നാലും മതി. ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ്സും വേണം, 5-ലധികം പോസ്റ്റുകളുണ്ട്. അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആളുകളെ വേണം. ഓപ്പറേഷണൽ അസിസ്റ്റന്റുമാർ വേണം. വെയർഹൌസ് അസിസ്റ്റന്റുമാർ വേണം. ഡ്രൈവേഴ്സിനെ, 15-ലധികം ഡ്രൈവേഴ്സിനെ വേണം. ഹെൽപ്പേഴ്സ് 5-ലധികം ആളുകളെ വേണം. ബൈക്ക് ഡെലിവറി ബോയ്സ് 8 പേരെ അത്യാവശ്യം വേണം. SEO ചെയ്യാൻ അറിയാവുന്ന എക്സ്പെർട്ടുകളുണ്ടോ,
രണ്ടുപേരെ നാളേക്ക് നാളെ വേണം. അതുകൊണ്ട് വലിയ മെയിലൊന്നും അയക്കാൻ നിൽക്കേണ്ട. നിങ്ങളുടെ താല്പര്യങ്ങൾ ഏറ്റവും ചെറിയ CV ആക്കിയിട്ട് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യൂ. ദയവ് ചെയ്ത് ഇനി പറയാൻ പോകുന്ന നമ്പറിൽ വിളിക്കരുത്, വാട്സപ്പ് അയക്കൂ. 0545863510 054-584-5163-510. ഇത് കാണുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ ഒന്നുകൂടി നമ്പർ, വാട്സപ്പ് നമ്പർ ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിനയ പരിസരം ഓർമ്മിപ്പിക്കുന്നു. ലോകപ്രശസ്ത അറബ് ഇസ്രയേലി വ്ലോഗറായിട്ടുള്ള നാസ് ഡെയിലി എന്ന നുസൈർ യാസിൻ, അദ്ദേഹത്തിനും വേണം കുറേ ജീവനക്കാരെ. കാരണം അദ്ദേഹം സിംഗപ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സ് വിട്ടിട്ട് ദുബായിൽ ആസ്ഥാനം ആക്കാൻ വേണ്ടി വരികയാണ്. ഈ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ആളുകളെ, കണ്ടന്റ് ഇംഗ്ലീഷിലും അറബിക്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ കെൽപ്പുള്ള ആളുകളെ ഒക്കെ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. jobs@nasdaily.com നിങ്ങൾക്ക് അയക്കാം. അദ്ദേഹത്തിന് 17 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. 1111 കേസുകളാണ് ഇന്ന് UAE റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടുകൂടി 142,000 കഴിഞ്ഞിരിക്കുന്നു മൊത്തം കേസുകൾ. 683 ഉള്ളൂ ഇന്ന് രോഗമോചനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്ന രോഗികളുടെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്. 3338 പേർ ഇപ്പോൾ ഈ വൈറസ് ബാധിച്ച് UAE കഴിയുകയാണ്. ഇന്ന് മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ പറഞ്ഞ 514 നിൽക്കുക തന്നെയാണ്. മൊത്തം 14 മില്യൺ ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ഇന്നലെ മാത്രം 154,000 പരം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് 1111 ആളുകൾക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. UAE അല്ലെങ്കിൽ അറബ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യമായി ഒരു ഗർഭസ്ഥ ശിശുവിന് ഓപ്പറേഷൻ നടത്തി. 25 ആഴ്ചയായിട്ടുള്ള ഗർഭസ്ഥ ശിശു, ആ ഭ്രൂണത്തിന്മേൽ അതിന് ഡോക്ടർമാർ മനസ്സിലാക്കിയെടുത്തു പരിശോധനയിലൂടെ നട്ടെല്ലിന് കുഴപ്പമുണ്ട് എന്ന്. ആ കുഞ്ഞിൻ്റെ അത് ഗർഭത്തിൽ വെച്ച് തന്നെ ശസ്ത്രക്രിയ വഴി ശരിയാക്കിയെടുത്തിരിക്കുകയാണ് UAE, പ്രത്യേകിച്ച് ദുബായിലെ ലത്തീഫ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. സ്പൈന ബൈഫിദ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. അതിപ്പോൾ ശരിയാക്കിയെടുത്തിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ശസ്ത്രക്രിയ, അറബ് മേഖലയിൽ ആദ്യത്തേതാണ്, ദുബായിൽ നടന്നിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് ഒരാൾ ശിക്ഷിക്കപ്പെട്ടു UAE. 50,000 ദിർഹം പിഴ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വരികയാണ്, കോടതി ഉത്തരവിട്ടു. ഭാര്യയുടെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക അദ്ദേഹത്തിൻ്റെ വിരോധമാണ്. മുഖം കുനിച്ചിട്ട് ടേബിളിലോ മറ്റോ മുഖം കൊണ്ട് ഇടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചാർജ് ചെയ്ത കേബിൾ വെച്ചിട്ട് പൊള്ളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ശിക്ഷ നേടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മാനസിക വൈകല്യമുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. UAE പ്രമുഖ കവി മുഹമ്മദ് സാലേ അൽ ഗോർഗ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഉറുദു ഭാഷയടക്കം പേർഷ്യൻ, അറബ് ഇംഗ്ലീഷ് ഇങ്ങനെ വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തിത്വമാണ് ഒമർ ഖയാമിൻ്റെ രചനകളെ മൊഴിമാറ്റം നടത്താൻ വേണ്ടി 9 വർഷമാണ് മുഹമ്മദ് സാലെ അൽ ഗർഖ് ചെലവഴിച്ചത്. അൽഹൂസിലെ സെമിത്തേരിയിൽ ഇന്ന് ഖബറടക്കം നടന്നു. UAE പലയിടങ്ങളിലും മഴ പെയ്തു. വൈകുന്നേരം ആകാശം മേഘാവൃതമായിരുന്നു. ചൂട് ഗണ്യമായി കുറഞ്ഞു വരികയാണെന്ന്, രാത്രിയും ഒരു പ്രത്യേകതരം ശീതക്കാറ്റിൻ്റെ അവസ്ഥ പോലെയുണ്ട് എന്ന് പുറത്തിറങ്ങിയവർക്കറിയാം. ദുബായിൽ 10 ദിവസമായി, കൃത്യമായി പറഞ്ഞാൽ 9 ദിവസമായി കാണാതായിരുന്ന മലയാളി ചെറുപ്പക്കാരനെ ഇന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. 9 ദിവസം എവിടെയായിരുന്നു അറിയില്ല. ആഷിഖ് കണ്ണൂർ സ്വദേശിയാണ്, ജോലി തിരക്കി വന്നതാണ്. അബുദാബി ജോലി കിട്ടി, UAE ദുബായിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് ഏതായാലും പെട്ടെന്ന് പ്രത്യക്ഷമായി അദ്ദേഹം ആ റൂമിലേക്ക് തന്നെ മാനസികമായ സമ്മർദ്ദത്തിന് അടിപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. സലാം ഫുട്ബോൾ എന്ന വളരെ പ്രത്യേകതയുള്ള പുസ്തകം, സലാം എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയെക്കുറിച്ച് KT അബ്ദുറബ് എന്ന് പറയുന്ന പ്രമുഖ മാധ്യമപ്രവർത്തകർ ക്രോഡീകരിച്ച, എഡിറ്റ് ചെയ്ത അതിവിശാലമായ 200 പേജോളമുള്ള ഒരു പുസ്തകം സലാം ഫുട്ബോൾ. ഇതിഹാസ താരമാണ് കേരളത്തിൻ്റെ സലാം, വേർപെട്ടുപോയ സലാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം, അത് പ്രകാശനം ചെയ്തു ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ. മൺമറഞ്ഞുപോയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് അസാധാരണ രീതിയിൽ എഴുതാൻ കഴിയുക, അത് പബ്ലിഷ് ചെയ്യാൻ കഴിയുക, അതൊക്കെ വലിയ ഭാഗ്യങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു കളിക്കാരനെക്കുറിച്ചാണ് പുസ്തകം അബ്ദുറബ് എഴുതിയിരിക്കുന്നത്.
ബാപ്പ ഓർമ്മയിലെ നനവ്, പാണക്കാട് ഷിഹാബ് തങ്ങളെക്കുറിച്ച് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. അതുപോലെ ഇതിപ്പോൾ പറഞ്ഞ പുസ്തകങ്ങൾ പെൻഡിലവും ലിബിയുമാണ് യഥാക്രമം പബ്ലിഷ് ചെയ്യുന്നത്. ഒലീവ് പബ്ലിഷേഴ്സ് അവരുടെ നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒലീവിൻ്റെ പുതുമയാർന്ന പുസ്തകങ്ങൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഉണ്ടാകും. UAE-യിൽ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി സജീവമായി വളരുകയാണ്. ഇ കൊമേഴ്സ് ലാൻഡ്സ്കേപ്പ് 2020 എന്ന അർത്ഥത്തിൽ UAE വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ടെല്ലവീവിൽ നിന്ന് ആദ്യത്തെ ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ് ദുബായിൽ ഇന്ന് വൈകുന്നേരം 5:30 ലാൻഡ് ചെയ്തു. നേരത്തെ ഇത്തിഹാദും ഇങ്ങനെ ലാൻഡ് ചെയ്തിരുന്നു. സൗദിയിൽ ഒരു പിതാവും പുത്രിയും, പുത്രിക്ക് വരുന്ന മുഴുവൻ വിവാഹാലോചനകളും പിതാവ് തട്ടിമാറ്റും എന്തെങ്കിലും പറഞ്ഞിട്ട്. അങ്ങനെ കോടതി ഇടപെട്ടിട്ട് പിതാവിൻ്റെ സ്ഥാനത്ത് കോടതി ഒരു രക്ഷകർത്താവായി നിന്നുകൊണ്ട് ഈ മകൾക്ക് വിവാഹം നടത്തിക്കാൻ വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് പുതിയ ആലോചന ക്ഷണിക്കുന്നു എന്ന കൗതുകം നിറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. 5,98,000 ആളുകൾക്ക് ഇന്നലെ മാത്രം രോഗബാധയുണ്ടായി. 7,400+ മരണവും സംഭവിച്ചു. കേരളത്തിൽ നിന്ന് 5,440 പേർക്ക് രോഗബാധ, 24 മരണവും സംഭവിച്ചു. പൂക്കോയത്തങ്ങൾ ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസിൻ്റെ പരിധിയിലാണ്. കമറുദ്ദീനെതിരെ വീണ്ടും ചില കേസുകൾ വന്നിട്ടുണ്ട്. കസ്റ്റഡി വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ഭീകരർ വധിക്കപ്പെട്ടു അതിർത്തിയിൽ കാശ്മീരിൽ. അതേസമയം 4 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരികയും ചെയ്തു. ജോ ബൈഡൻ വിജയിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവും? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു, 1 കോവിഡ്, 2 കോവിഡ്, 3 കോവിഡ്. ഈ ട്രംപ് കോവിഡ് കാലഘട്ടത്തിൽ ചെയ്ത മണ്ടത്തരങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം വിജയിച്ചത്. 4 കാരണം, വലിയ ആഘോഷമാക്കാത്ത പ്രചാരണ രീതികൾ പാകതയുള്ളത്. പിന്നെ ട്രംപിൻ്റെ റെഫറൻഡമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമീപനം ആളുകളങ്ങ് സ്വീകരിച്ചു. അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ പറ്റിയ അവസരം വിനിയോഗിച്ചു. ഇങ്ങനെയുള്ള വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പരാജയം ഉടനൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല എന്ന മട്ടിൽ ട്രംപിൻ്റെ അനുയായികൾ ഇപ്പോഴും പറയുന്നുണ്ട്. 5,50,000 പിന്നിട്ട് പോകുന്നു രോഗബാധ ആഗോളതലത്തിൽ. 12,59,000 ആളുകൾ മരിച്ചു. ഇപ്പോൾ 92,000 ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. ഇന്ത്യയിൽ രോഗബാധയിൽ പൊതുവെ കുറവ് വന്നിട്ടുണ്ട്. ഇന്ന് 30,000 താഴെയാണ് രോഗബാധ വന്നിരിക്കുന്നത്. ഇന്നലെ 46,000 താഴെയായിരുന്നു. ഇന്ന് സൗദിയിൽ 15 മരണം. ഒമാനിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള മരണസംഖ്യ കൂടി വന്നപ്പോൾ 15 മരണം. UAE-യിൽ മരണമില്ല. ബഹ്റിൻ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. കുവൈറ്റിൽ 3 പേർ മരിച്ചു. ഖത്തറിലും ഇന്ന് മരണമില്ലാത്ത ദിവസമാണ്. മരണമില്ലാത്ത ദിവസങ്ങളുടെ ആ ഒരു ശക്തിയും ആശ്വാസവും സന്തോഷവും നമുക്കുണ്ടാകട്ടെ. അതിൻ്റെ ആശംസയിലും പ്രാർത്ഥനയിലും ഇന്നത്തെ ഈ 8 നവംബർ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.